Hello everyone, welcome back to my channel. So njan indude cheyan pogunnathu oru sweet recipe aanu, oru north indian sweet recipe aanu. So ningalku kanda thana manasilavu endanennu. So njan undakkan pogunnathu sheera aanu, sheera allengil kesar bath allengil rava kesari, ingane moonu perile vyathasthamaya perile ariyappedna oru famous aayittulla oru sweet recipe aanu njan individe undakkan pogunnathu. Idu nammude north indian state lokke koodalum functions inum poojagalkokke ingante oru ee oru recipe commonly aayittu avaru ചെയ്യുന്നതാണ് കേട്ടോ. സോ എനിക്കും എൻ്റെ അമ്മക്കും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഓക്കെ, സോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ദയവേ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ, ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലോട്ടേക്ക് ഒരു 3 മുതൽ 4 ടീസ്പൂൺ വരെ നെയ്യ് ഒഴിക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, സോറി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ 1 കപ്പ് റവ എടുത്ത് വെക്കുക. റവ അതിലോട്ടേക്ക് ഇടുക, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റവ നമ്മൾ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ലോ മുതൽ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ അടി പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ നമ്മളുടെ റവ ഇപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റവ എപ്പോഴും വറുത്തിട്ട് വേണം ഈ ഒരു കേസർ ബാത്ത് അല്ലെങ്കിൽ റവ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാൽ മാത്രമേ അതിന് നല്ല സ്മെൽ കിട്ടൂ. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 കപ്പ് ചൂട് വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും നല്ലതുപോലെ ഇങ്ങനെ സ്റ്റിർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ റവ വറുത്ത് വരുന്നതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. കണ്ടില്ല, കുറച്ചിപ്പോ ഒരു കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു നേരത്ത് നമ്മൾ ഇതിലോട്ടേക്ക് 1 ഗ്ലാസ് ചൂട് പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. പാൽ ഒഴിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കേസർ ബാത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നല്ലതുപോലെ ഇനിയും ഇളക്കി കൊടുക്കുക. ആ
ആഹാ, നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നല്ലോ റവ, അതിന്റെ സ്മെല്ലാണ് നല്ലതുപോലെ വരുന്നത്. അപ്പോ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇതൊന്നിങ്ങനെ അടച്ചു വെക്കാം. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ 3 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മള് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ 1 കപ്പ് റവയ്ക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാരയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഈ ഒരു റവ കേസരി കറിയില് കേസർ ബാത്തിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പാലില് കുറച്ച് കേസർ പൗഡർ ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ നമ്മളുടെ കാർഡമം പൗഡർ, ഏലക്കായിന്റെ പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇത് പച്ച ഏലക്കായ ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളത്. 2 മുതൽ 3 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് വീണ്ടും നമ്മൾ എടുത്തു വെച്ച റിമൈനിങ് ബാക്കിയുള്ള, നമ്മൾ ഓൾറെഡി 1/2 കപ്പ് നെയ്യാണ് എടുത്തിരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ 3 to 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള നെയ്യും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും അങ്ങനെ തന്നെ അണ്ടിപ്പരിപ്പും, രണ്ടും നെയ്യിലൊന്ന് വറുത്തെടുത്തതാണ്. ഇനി നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും കൂടി ഞാൻ പറയുവാണ്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഉണ്ടായിരുന്ന ബാക്കി നെയ്യും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പോ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുങ്ങനെ. ഇത് ആക്ച്വലി നമ്മള് എന്താണ് പൂജക്ക് എല്ലാം നമ്മള് ചെയ്യുന്ന ഒരു പ്രസാദമാണ് സത്യം പറഞ്ഞാല്. അതുകൊണ്ട് തന്നെ ഈ ഒരു റവ കേസരി വന്നിട്ട്, അല്ലെങ്കിൽ കേസർ ബാത്ത് വന്നിട്ട് നോർത്ത് ഇന്ത്യൻ പാർട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. ഏതൊരു ഫംഗ്ഷനായാൽ പോലും, ഏതൊരു പൂജക്കായാൽ പോലും ഈ ഒരു സ്വീറ്റ് അവിടെ ഉറപ്പായിട്ടുണ്ടാവും.
അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ വന്നിട്ടുണ്ട്, കണ്ടില്ല, പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മിനിറ്റ് അടച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പം നമുക്ക് നോക്കാം റവ കേസരി റെഡി ആയിനോ എന്ന്. നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കുറച്ച് കാഷ്യൂസും കിസ്മിസും വെച്ചിട്ട്. അപ്പം നമുക്ക് 2 പ്ലേറ്റ് റവ കേസരി കിട്ടിയിട്ടുണ്ട്, പ്ലസ് കുറച്ച് പാനിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് റവേനെ കൊണ്ട് നമുക്ക് ഒരുപാട് മീൻസ് 2 പ്ലേറ്റ് എക്സ്ട്രാ 1 പ്ലേറ്റ് മീൻസ് 3 പ്ലേറ്റ് റവ കേസരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കിസ്മിസും കാഷ്യൂസും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അങ്ങനെ തന്നെ ഫ്രണ്ട്സ് ഫാമിലീസായിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കും സജഷൻസും എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഓക്കെ, സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം പുനസ് ഡ്രീം വേൾഡ്. ടാറ്റാ, ബൈ ബൈ.